ഹലോ ഗായ്സ്, ഇതെൻ്റെ വൺ പ്ലസ് നയൻ ആർ ആണ്. ഓരോ അപ്ഡേഷൻ കഴിയും തോറും ഓരോ ലൈനുകൾ വന്ന് വന്നിപ്പോൾ രണ്ട് ലൈനായി. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള എറണാകുളത്തുള്ള വൺ പ്ലസ് സർവീസ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ സെയിം ഇഷ്യൂ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഒരു അഞ്ചോ പത്തോ ലൈനെങ്കിലും ഫോണിലുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഡാമേജ് ഒന്നും ഇല്ല, പക്ഷെ വൺ പ്ലസ് സർവീസ് സെന്ററിൽ പറയുന്നത് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ടാണ് പറയാമെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ബില്ലും ഞങ്ങൾക്ക് തന്നു വിട്ടു. ഒരു സർവീസ് റെക്കോർഡ് അല്ലേ ഇത്? ആ അതെ, സർവീസ് റെക്കോർഡ് കൊടുത്തിട്ടും അവർ പറയുന്നുണ്ടോ ചെക്ക് ചെയ്തിട്ട് പറയാം ഡാമേജ് ഉണ്ടോ? ഡാമേജ് ഒന്നും ഇല്ല, കാണിച്ച പോലെ ഡാമേജ് ഒന്നും ഇല്ല. ഇനി അവരെന്ത് ചെയ്യാൻ പോവാന്ന് അറിയത്തുമില്ല. കൊറേ പേര് വന്നിരിക്കുന്നവർക്കും ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞ ചുമ്മാ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും തിരിച്ചു പറഞ്ഞു വിടും. അതും ഡിസ്പ്ലേ എന്ത് ബന്ധമാണെന്നും ഒരു ഐഡിയ ഇല്ല. അതായത് അവർ പർപ്പസ്ഫുള്ളി ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാത്ത രീതി ഇളകിയാൽ പോലും ഫിസിക്കൽ ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണെന്ന്, അടിയിടേണ്ടി വരുമോ അതോ സമാധാനമായിട്ട് പോകേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവർ വിളിച്ചു നോക്കി. ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വിളിച്ചില്ല. ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പോഴും പറയുന്നത് വെയിറ്റ് ചെയ്യണം, ഇങ്ങോട്ട് കോൾ വരുന്നതാ പറഞ്ഞ്. അവസാനം കുറച്ചൊരു 3 മണിക്കൂർ കഴിഞ്ഞല്ലോ, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോൾ വന്നു. ഫോൺ റെഡി ആയെന്നാ പറഞ്ഞു, അല്ലാതെ എഞ്ചിനീയറിന്റെ നോക്കി നോക്കിയിട്ട് പറയാൻ പറഞ്ഞ സംഭവമൊന്നും അല്ലായിരുന്നു. അപ്പൊ ഫോൺ നമുക്ക് തിരിച്ചു കിട്ടി. അതിപ്പോ ഇങ്ങനെ ഒരു 4-5 റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കിട്ടിയത്, ലൈൻസ് ഒക്കെ മാറി ക്ലിയർ ചെയ്ത് വന്നു. അവര് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോ 1+8T, 1+9, 1+9R ഇതിന് മാത്രമേ അവര് ശരിയാക്കി കൊടുക്കത്തുള്ളൂ. ബാക്കിയുള്ള മോഡൽസ് കൊണ്ട് നിങ്ങൾ ഈ കംപ്ലൈന്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ശരിയായി കിട്ടത്തില്ല. പിന്നെ അവരെന്റെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി അവര് വാങ്ങിച്ചു വെച്ചിട്ട് അയച്ചു കൊടുക്കും, പിന്നെ പറയും റിജക്ട് ആയെന്ന് പറയും. പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും നോക്കണ്ട. എന്തായാലും എന്റേത് എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവർ പറയുന്ന 15,000 rupees ഒക്കെയാണ് പറയുന്നത് ഡാമേജിന്റെ അനുസരിച്ചിട്ട് പറയുന്നത്. ഈ റബ്ബർ ബാൻഡ് ഇട്ടേക്കുന്ന എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു, അതിന് വേണ്ടിയാന്നാ പറഞ്ഞത്. പക്ഷെ സ്ക്രീൻ ഗാർഡിന് എങ്ങനെ റബ്ബർ ബാൻഡ് ഇടുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും 4 hours വരെ ആക്കാനാ പറഞ്ഞത്. 4 hours കഴിഞ്ഞിട്ട് മാറ്റാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള 1+ സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്യുക.